രാജസ്ഥാനിൽ നിന്നുള്ള സച്ചിൻ പൈലറ്റിനെ കോൺഗ്രസ് മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ തട്ടകത്തിൽ തിരഞ്ഞെടുപ്പ് പോരിന് ഇറക്കുന്നത് എന്തിന്? മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ ദ്വിമുഖതന്ത്രം പയറ്റുകയാണ് കോൺഗ്രസ് പാർട്ടി. പാർട്ടി വിട്ട ജ്യോതിരാദിത്യ സിന്ധ്യയുടെ തട്ടകത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള സച്ചിൻ പൈലറ്റിനെ ഇറക്കിയാണ് കോൺഗ്രസിന്റെ തന്ത്രം. മധ്യപ്രദേശിലെ 28 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 22 കോൺഗ്രസ് എംഎൽഎമാരെ രാജിവെപ്പിച്ചാണ് കമൽനാഥ് സർക്കാരിനെ അട്ടിമറിച്ച് സിന്ധ്യ അധികാരം ബിജെപിക്ക് കൈമാറിയത്. 3 എംഎൽഎമാർ കൂടി രാജിവെച്ച് കൂറുമാറുകയും 3 പേർ മരണപ്പെടുകയും ചെയ്തതോടെ 28 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ഒക്ടോബർ മധ്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ജി എന്നോട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താൻ ആവശ്യപ്പെട്ടു. ഞാൻ തീർച്ചയായും അത് ചെയ്യും. കോൺഗ്രസിന്റെ വിശ്വസ്തനായ പടയാളിയാണ് ഞാൻ. എനിക്ക് പരിചയമുള്ള മേഖലയിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജസ്ഥാൻ അതിർത്തിയിലുള്ള നിരവധി മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന 28 സീറ്റിൽ 16 ഗ്വാളിയർ ചമ്പാർ മേഖലയിലാണ്. ഇത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ തട്ടകമാണ്. മാൾവാർ നിമാർ മേഖലയിലെ 7 സീറ്റുകളും തനിക്ക് നിർണായക സ്വാധീനമുണ്ടെന്നാണ് സിന്ധ്യ കരുതുന്നത്. തിരഞ്ഞെടുപ്പിൽ 3 തട്ടിലാണ് ബിജെപി എന്നാണ് റിപ്പോർട്ട്. ഒരു വിഭാഗം സിന്ധ്യയുടെ പിന്നിലും ഒരു വിഭാഗം മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ പിന്നിലും ഒരു വിഭാഗം കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെ പിന്നിലും അണിനിരക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയെ ചതിയനായി വിശേഷിപ്പിച്ചാണ് കോൺഗ്രസിന്റെ പ്രചാരണം. ഗുജ്ജാർ വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ള നിരവധി മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഗുജ്ജാർ നേതാവെന്ന നിലയ്ക്ക് സച്ചിൻ പൈലറ്റിന് നിർണായക സ്വാധീനം ചെലുത്താനാവുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. മൊത്തം സീറ്റുകളിൽ പകുതിയെങ്കിലും പിടിക്കാനായെങ്കിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും പ്രചാരണത്തിന് ഇറങ്ങാത്ത തിരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ ക്രെഡിറ്റ് സച്ചിന് ലഭിക്കും. 2015 നവംബറിൽ മധ്യപ്രദേശിലെ രത്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിൻ സച്ചിൻ പൈലറ്റ് ആയിരുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു. എംപി കാന്തിലാൽ ബുറിയ വിജയത്തിന് നന്ദി അറിയിച്ച് സച്ചിൻ പൈലറ്റിന് കത്തെഴുതി. പൈലറ്റ് സിന്ധ്യ പോര് കൗതുകകരമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇരുവരും തമ്മിലുള്ള സൌഹൃദമാണ്. രണ്ടാമത്തെ കാര്യം, രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് വിമതശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചത് സിന്ധ്യയാണ്. എന്നാൽ സച്ചിൻ കോൺഗ്രസിൽ തന്നെ തുടർന്നു.